പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. December 20 വരെയാണ് സമ്മേളന കാലയളവ്. വഖഫ് നിയമ ഭേദഗതി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. വഖഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് ബിനുരാജാണ് ഇരുന്ന്. ബിനുരാജ്, വഖഫിലടക്കം പ്രധാനമന്ത്രി പരസ്യമായി തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, പാർലമെന്റ് ശീതകാല സമ്മേളനം തുടങ്ങുമ്പോൾ അദാനിയിൽ ചൂണ്ടി രാഹുൽ ഗാന്ധിയും സംഘവും, തെരഞ്ഞെടുപ്പിന്റെ മിന്നും ജയവുമായി മോദിയും സംഘവും, ഇരുഭാഗവും ശക്തി കേന്ദ്രീകരിച്ച് ശക്തി സംഭരിച്ചാണ് നേർക്കുനേർ വരുന്നത്. സുരേഷ്, ഗുഡ് മോർണിംഗ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിനങ്ങൾ അങ്ങോട്ട് പ്രക്ഷുബ്ധമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ വഖഫ് നിയമ ഭേദഗതി ബിൽ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ അടക്കം 15 പ്രധാനപ്പെട്ട ബില്ലുകൾ ഈ സെഷനിൽ വരികയാണ്. അതോടൊപ്പം തന്നെയാണ് അദാനിക്കെതിരെ അമേരിക്ക നിയമ നടപടി തുടങ്ങിയിട്ടും ഒരക്ഷരം പോലും ഉരിയാടാതിരിക്കുന്ന സർക്കാരിന്റെ നിലപാടിനെതിരെ വലിയ പ്രതിഷേധം ഉയരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദാനി രാജിവെക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. JPC അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നാളെ മുതൽ തുടങ്ങുന്ന സഭാ സമ്മേളനത്തിൽ അദാനി വിഷയം മുതൽ അങ്ങോട്ട് പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇന്നിപ്പോൾ 11 മണിക്ക് സർവകക്ഷി യോഗം ചേരുകയാണ്. പാർലമെന്റിന്റെ ഈ നടപടിക്രമങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണം എന്നുള്ള ആവശ്യമായിരിക്കും ഈ സർവകക്ഷി യോഗത്തിൽ സർക്കാർ മുൻപോട്ട് വയ്ക്കുന്നത്. പക്ഷേ ആ നടപടികളുമായി മുൻപോട്ട് സഹകരിച്ച് മുൻപോട്ട് പോകാനാവില്ല എന്നുള്ള കടുത്ത നിലപാട് പ്രതിപക്ഷം മുൻപോട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷം അറിയിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വഖഫ് നിയമ ഭേദഗതിയുമായുള്ള നടപടികളാണ്. വഖഫ് നിയമ ഭേദഗതിയിൽ നമുക്കറിയാം, ഒരു അതായത് ഈ വഖഫ് ബോർഡിലേക്ക് അമുസ്ലിമായ ഒരു അംഗത്തിനെ പ്രവേശിപ്പിക്കുന്നു. ഭൂമിയിലടക്കം, ഭൂമി വഖഫ് സ്വത്തുക്കളിലടക്കം അന്തിമ തീരുമാനം ഇനി ജില്ലാ കളക്ടറുടേതായിരിക്കും. അങ്ങനെ ഒരു കൂട്ടം പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുമായാണ് ആ ബില്ല് വന്നത്. അത് JPCക്ക് വിട്ടു. JPC ആ വിഷയത്തിൽ അന്തിമ റിപ്പോർട്ട് ഇന്ന് തയ്യാറാക്കി കഴിഞ്ഞു. അത് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കും നാളെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ബില്ലുമായി മുൻപോട്ട് പോകാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് JPC മുൻപോട്ട് വയ്ക്കുന്നത്. ആ ബില്ലിനെതിരെ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ വലിയ പ്രതിഷേധം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കാരണം ഈ JPCയുടെ കാലാവധി നീട്ടണം, എല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടില്ല, ഏകപക്ഷീയമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപമായിരിക്കും പ്രതിപക്ഷം ശക്തമാക്കുക. അപ്പോൾ ഇന്ന് ചേരുന്ന സർവകക്ഷി യോഗത്തിലും ഈ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ, പാർലമെന്റ് ദിനങ്ങൾ നിർണായകമാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.